Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ പൊടിയാണ്. അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്ക ചെമ്മീൻ, ചുവന്ന മുളക്, പുളി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, പിന്നെ ഒരു തേങ്ങ ചെറിയത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഉണക്ക ചെമ്മീൻ ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും. ഇനി നമുക്കൊരു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ചുവന്ന മുളകിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതും കൂടി നമ്മൾ പൊടിച്ചെടുക്കാണ്. ഈ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പിടിച്ചു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം ഇനി ഞാനിതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പം ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് കാലത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, കേടാകാതെ ഒരുപാട് കാലം ഇരിക്കുന്നതാണ്. ഇതൊരു ബ്രൗൺ കളറാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ പൊടി കൂടി ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.